നിരാശപ്പെടേണ്ടി വരില്ല പവിത്ര, അത് നിറവേറ്റി കൊടുത്തിട്ടേ പ്രിൻസ് വിശ്രമിക്കൂ. അഞ്ചു മുറിയിലുണ്ട്, പരിഭവങ്ങളും പിണക്കങ്ങളും പറഞ്ഞു തീർക്കാൻ അവൾ മുറി കാത്തിരിക്ക. പിന്നെ അല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നു, അത് സദാശിവനെ ഒപ്പിച്ചാ. കാര്യമില്ല, ഒന്ന് വിളിച്ചാ മതി, ചെറിയൊരു മയക്കം അത്രേ ഉള്ളൂ. ഉണരുമ്പോ അവൾ നിന്റെ സുന്ദരമായ മുഖം തന്നെ ഒന്ന് കാട്ടുവാ. പ്രിൻസേട്ടൻ ചെയ്തെന്ന ഉപകാരം ജീവിതത്തിൽ ഒരിക്കലും ഞാനും അഞ്ചും മറക്കില്ല. ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് പ്രിൻസേട്ടൻ. നന്ദി ഒന്നും വേണ്ട, ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണം. എന്നിട്ട് രാത്രി വേണ്ടെങ്കിൽ എന്റെ ടിക്കറ്റുമായിട്ട് സദാശിവൻ വരും. അതുവരെ നിനക്ക് അവളോടോ അവൾക്ക് നിന്നോട് എന്തെങ്കിലും ഒക്കെ പറയാണ്ട് പോയി പറ. അയ്യോ പ്രിൻസേട്ടൻ, ഞാൻ ഒറ്റയ്ക്ക്. അയ്യോ പ്രിൻസേട്ടൻ കൂടെ വാ, നിന്നെ ചെടുക്കാ, ഞാൻ ഒറ്റയ്ക്ക്. അഞ്ചു അഞ്ചു അഞ്ചു, എന്താ എന്ത് പറ്റി? അഞ്ചു ഉണർന്നില്ലേ? ഉണർത്തണ്ട, ഞാൻ വിളിക്കാം. എടാ ഉറങ്ങുന്ന ആൾക്കാരെ വിളിച്ചുണർത്തണ്ട, ഇതെന്റെ അഞ്ചു അല്ല, നിങ്ങൾ ആള് പറ്റിയതാ. എടാ നീ പച്ചവെള്ളം ഒഴിച്ച് ആദ്യം നിന്റെ മുഖം ഒന്ന്, നീ നോർമൽ അല്ല, ആ കെട്ടൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് സൂക്ഷിച്ചു നോക്ക്, ഞാൻ വിളിക്കാം. ഇത് അവളല്ല, ഞാൻ വേണം വിശ്വസിക്ക്, എനിക്ക് എന്റെ അഞ്ചുനെ കണ്ട തിരിച്ചറിയില്ലേ? അല്ല ഇത് അവളല്ല, നിങ്ങൾക്ക് ആള് പറ്റിയതാ. ഇപ്പൊ അങ്ങനെ എടാ കഷ്ടപ്പെട്ട് നിന്റെ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് ഇവിടെ കിടത്തിയപ്പോ ഇപ്പൊ അഞ്ചു അല്ലെന്നോ? സത്യമായിട്ട് എന്റെ അഞ്ചു അല്ല, ഇത് ഉണരുന്നതിന് മുമ്പ് പിടിച്ചെടുത്ത് എന്നെ കൊണ്ടുപോയി കളയ. പ്രന്തം പറഞ്ഞു കൊണ്ടോ? എന്റെ തന്നെയാണ് സത്യം, ഇത് എന്റെ അഞ്ചു അല്ല. നീ പറഞ്ഞ സ്ട്രീറ്റ്, നീ പറഞ്ഞ വീട്, നീ പറഞ്ഞ ആന്റി, നീ പറഞ്ഞ ചുരിദാറ്, പിന്നെ പേരും ഉരുളല്ലേ. പ്രിൻസ് ഇത് കൊറേ കണ്ടതാ കേട്ടോ. എന്റെ പ്രിൻസേട്ടാ, ഇതെന്റെ അഞ്ചു അല്ല, ആ ആന്റിയുടെ വീട്ടിൽ ഇതുപോലെ കൊറേ എണ്ണം ഉണ്ട്. പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ വന്ന ഏതെങ്കിലും ഒന്നായിരിക്കും. എന്തെങ്കിലും ആയാലും എന്താ കൊണ്ടുവയ്ക്കണം? വിളച്ചിൽ കളിച്ച് ഇടിച്ച് നിന്റെ ഇളകി കളയണം. സദാശിവ അവൻ നിന്നെ കൊണ്ടുവന്നപ്പോഴാ ഞാൻ വിചാരിച്ച നീ ഒരു തരികട പാർട്ടിയാണെന്ന്. എന്താ ഭാർക്കുട്ടി, ഞാൻ അടിച്ചു വാരി സുഖം തന്നെ അല്ലേ? അത് പിന്നെ കുഞ്ഞിനറിഞ്ഞൂടെ. അയ്യോ സിനിമയ്ക്ക് പോയ ഏറാടിയും കുട്ടികളെ കണ്ടില്ലല്ലോ. അതാണ് അവരെ. എന്താ ഉണ്ണിയുടെ ചുറ്റിക്കളി? ബാത്റൂം. ഞാൻ വെറും മണക്കൂസാണെന്ന് നീ വിചാരിച്ചോ? ഓടുന്ന കോഴിക്ക് ഒരു മുഴം പിമ്പേ എറിയുന്നവനാണ് ഈ സദാശിവൻ. ദാ ഇത് കണ്ടോ, ചൂടുള്ള സായാഹ്ന പത്രത്തിൽ ചൂടുള്ള വാർത്ത, അഞ്ചും പവിയും ഒന്നായി, ഞാൻ ഒപ്പിച്ചു. എന്തൊരു ചേർച്ച! ഇതുവരെ എഴുന്നേറ്റില്ലേ? പവി പവി മോളെ എഴുന്നേറ്റ്, ഇനി ലോകത്തൊരു ശക്തിക്ക് നിങ്ങൾ പിരിക്കാനാവില്ല. ഞാനെല്ലാം പരസ്യമാക്കി കഴിഞ്ഞു. ദാ ഇത് നോക്കിയേ, മാല, ബൊക്കെ, വിളക്ക്, എന്റെ വക ഒരു പ്രസന്റേഷൻ, സൂപ്പർ ബ്രെയിൻ എന്ന് പറയുന്ന ഇത്. ഈ തമാശക്ക് അടിച്ചാണോ എന്റെ പല്ല്? പോടാ പുല്ലേ, എടുത്തോണ്ട് പോടാ. ഇവിടെ എവിടുന്ന്? എന്തിന്? ഇവിടെ നമുക്ക് ആള് മാറി, ഇത് അഞ്ചു കിച്ചു ഒന്നുമല്ല. വേറെ ഏതാ പെണ്ണ? പവിത്രം മുങ്ങി. സദാശിവ, ഞാൻ സെൻട്രൽ ജയിലിലേക്ക് പോവുക, നേരിട്ട് സറണ്ടർ ആയ ശിക്ഷ കുറഞ്ഞിരിക്കും. നീ വാ, ഞാൻ അവിടെ കിടന്നോളാം. സദാശിവ, എനിക്ക് തലകറക്കം പോലെ.
വായിച്ചിട്ട് കിടന്നു ഉറങ്ങാം. എന്ത് കലക്കാൻ കൂർക്കം വെച്ച് ഉറങ്ങായിരുന്നു. എന്റെ ഫാൻറ്റം കൊച്ചത്തിന്റെ കട്ടില് കിടക്കുക. ഞാനേ കിടക്കടയിൽ ഫാൻറ്റം തുളപ്പിച്ചു വെച്ചിരിക്ക. ആ ഫാൻറ്റം നമ്മുടെ കിടക്കട്ടെ, അതിന്റെ മുകളിൽ വേറൊരു ഫാൻ ഇങ്ങനെ നിറവുണ്ട്. നാളെ എടുക്കേ, എല്ലാരും പോയി കിടന്നു. പറക്കുട്ടെ, എല്ലാരും താഴെ നിന്ന് കിടക്കുന്ന പോ പോ പോ. ഞാൻ പോയിട്ട് പറ്റില്ല. നിന്നോട് കാലെടുത്ത് കൂത്തരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇവിടെ നിൽക്കുന്ന ഏറാടി മാമനെ ഇഷ്ടമല്ല. നമ്മുടെ സമാധാനം പറയേണ്ടി വരും. പിന്നെന്ത്? ഒന്ന് ചെയ്താലോ, ഇവളെ ഇതിനകത്ത് ഇരുത്തിട്ട് നമുക്ക് ഈ വാൻ ഉപേക്ഷിച്ച് മുങ്ങിയാലോ. അത് കൊള്ളാം. ഒറ്റ അടി വെച്ചാ നടക്കാൻ വേണ്ടി ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നു. വെള്ളമടി കൂടുന്നുണ്ട്, നാക്ക് കുഴഞ്ഞു തുടങ്ങി. വേറെ എവിടെ കുഴയണം? എങ്ങനെയുണ്ട് സ്ഥലം? നല്ല ബെസ്റ്റ് സ്ഥലം. പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലം. ആരും ഇല്ലാത്തൊരു പാർക്ക്, വിശാലമായ ഒരു ബെഞ്ച്. സേഫ്റ്റിയുടെ ഒരു പ്രോബ്ലം ഇല്ല. നീ കഴിഞ്ഞാൽ മതി, ഞാൻ എന്റെ പാട്ട് പോവും. നീ സെന്റിമെന്റ്സ് ഒന്ന് കഴിയാ, പൊക്കെ എടുത്ത് അവിടെ കിടന്ന അവിടെ. എന്തൊരു വെയിറ്റ്! അല്ല പ്രിൻസേ, ഭയങ്കര തണുപ്പ്. അതല്ല, ആ കുട്ടി നേരം വെളുക്കുമ്പോ തണുത്ത് വിറച്ച് ഒരു പരുവത്തിലായി പോവും. അതാണ് പ്രിൻസ്. എടാ വലത്തെ കയറുന്നത്, ഇടത്തെ കയറാ, വലത് കയറുന്നു, വലത് നീ ബട്ടിട്ട് ഓരോ നോക്കണം. വാ 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 വാ, കുറച്ചുകൂടെ ക്ലോറോഫോൺ എടുത്ത് മണപ്പിച്ചാലോ. വേണ്ടല്ലേ? വേണ്ട. രാവിലെ ജോഗിംഗ് വന്നിട്ട് ഉറങ്ങിപ്പോയതായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, വട്ട് കേസ് തന്നെ. ആന്റിക്ക് വീടില്ലേ? ആന്റി ഞങ്ങളുടെ വീട്ടിലേക്ക് വാ. എനിക്ക് വേണ്ട, പക്ഷേ കൊതിയുള്ളതെല്ലാം വായിക്ക് രുചിയായിട്ട് വാങ്ങിച്ച് കഴിച്ചോ.
റെയിൽ പാളത്തിൽ ഒരു പെണ്ണിന്റെ ശവം ചതഞ്ഞറിഞ്ഞ് കിടപ്പുണ്ട്. എവിടെ? നമുക്ക് പോയി കാണാം. വേണ്ട, അവരിങ്ങോട്ട് വന്ന് കണ്ടോളും. പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോ അത് ആ പെണ്ണിന്റെ ആണെന്നാ തോന്നുന്നത്. ഞാനൊരു പാണി കയറാൻ വന്നതാ. ജാമ്യം കിട്ടുന്ന യാതൊരു ഹോപ്പും വേണ്ട. യോഗം ഉണ്ടെങ്കിൽ 10-14 വർഷം കഴിഞ്ഞ് കാണാം. നിന്നെ അവർ തൂക്കി കൊന്നില്ലെങ്കിൽ പാവ എന്റെ ഒരു സുഹൃത്തിന് ഈ ഗതി വന്നു പോയല്ലോ. ഒന്നും പറയണ്ട, സന്ധ്യക്ക് ഇറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ ഉറക്കച്ചെറുവോടെ കയറി വരുന്ന ജോലി എന്താണെന്നൊക്കെ എനിക്കറിയാം. അത്തരക്കാർക്ക് താമസിക്കാൻ ഇവിടെയാണ് ഒന്ന് കുട്ടി കരുതണ്ട. ഹോട്ടലല്ലേ ഇത്? വേഷം കണ്ട പറയില്ലല്ലോ ഇതാണ് ഉള്ളിലെ വേഷം കെട്ടുന്നത്. നല്ല കുടുംബത്തിൽ പറഞ്ഞ വേറെയും പെൺകുട്ടികൾ ഇവിടെ പെയിൻ ഗസ്റ്റായി കഴിയുന്നുണ്ട്. ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഇപ്പൊ അവിടെ ഇറങ്ങിക്കണം. കാറും വെട്ടിയൊക്കെ ആയിട്ട് വന്ന് കയറിപ്പോയി ഞാൻ കരുതി. ഇനി ഇവിടെ ശരിയാവില്ലെന്ന് എന്താണോ നോക്കി നിൽക്കുന്നത്? അതായിരിക്കും കുറെ നേരം നോക്കി നിൽക്കുന്നു.